ഹലോ എവ്രിവൺ, വെൽക്കം യു ആൾ ടു മൃദുവ വ്ലോഗ്സ്. മൃദുവ വ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ധ്വനി ബേബിയുടെ ബർത്ത്ഡേ 18th കഴിഞ്ഞതേ ഉള്ളൂ. ഇന്ന് 20th, ഇന്നത്തെ സ്പെഷ്യൽ എന്താണ്? നമ്മുടെ ധ്വനി ബേബിയുടെ അമ്മയുടെ ബർത്ത്ഡേ, എൻ്റെ കുഞ്ഞിട്ടൻ്റെ ബർത്ത്ഡേ, മൃദുലയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. സോ നമ്മൾ ഇന്ന് ആക്ച്വലി രാവിലെ എണീറ്റ് ഞാൻ ബർത്ത്ഡേ ഇതാ കണ്ടോ, കേക്ക് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കി ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇത് കണ്ടിട്ട് ധ്വനി ദൈവമാണെന്നും പറഞ്ഞ് തൊഴുന്നുണ്ട് കുറച്ച് നേരമായിട്ട്. ഇത് എപ്പോഴും താഴെ ഇറങ്ങിയത് അമ്പലത്തിൽ തൊഴാൻ വേണ്ടി വന്നൊക്കെയാണ്. തൊഴുതേ തൊഴുതേ, ആ കണ്ടോ ദൈവമാണെന്ന് വിചാരിച്ച് തൊഴുന്നുണ്ട്. അപ്പോൾ ഞാൻ കേക്ക് എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. കുഞ്ഞുടനെ ഞാനും കൂടെ ജയിലർ ഫിലിം കാണാൻ വേണ്ടിയിട്ട് റെഡിയാവുകയാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് അറിയില്ല ഇതേപോലെ കേക്ക് മേടിച്ച് വെച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഒരു സർപ്രൈസ് ആയിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ട് ഒരു ഗിഫ്റ്റും കൊടുത്തിട്ട് നേരെ പടത്തിന് പോകാമെന്ന് വിചാരിക്കുകയാണ്. സോ നമുക്ക് പോയി കുഞ്ഞുടനെ വിളിക്കാം. യെസ് ബാ അമ്മോ, റെഡിയായാ? ബാ ബാ ബാ. Happy birthday to you, happy birthday to you, happy birthday dear Kunyutan, happy birthday to you. കണ്ടോ എങ്ങനെയുണ്ട് എന്റെ വെറൈറ്റി കേക്ക്? ഇത് ആക്ച്വലി ഐസ്ക്രീം കേക്കാണ്, അതാണ് ഞാൻ ഈ ബോക്സിനകത്ത് തന്നെ വെച്ചിരിക്കുന്നത്. ഇത് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മൊത്തം പുറത്തോട്ട് ഒഴുകിപ്പോകും. സോ അതുകൊണ്ട് ഭയങ്കര വെറൈറ്റിയാണ് ഇത്. ആക്ച്വലി ഈ കേക്ക് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല, നമ്മൾ സ്പൂൺ കൊണ്ട് കോരിയിട്ടാണ് നമ്മൾ ഹാപ്പി ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കുന്നത്. എങ്ങനെയുണ്ട് വെറൈറ്റി അല്ലേ? ഞാൻ സ്പൂൺ എടുത്തിട്ട് തരാം. അവൾ അവിടെ നിന്നോളും. ഓക്കെ, ഊതി അണയ്ക്കണം. ആദ്യം നമ്മൾ ഊതി അണയ്ക്കുന്നു. ഇന്നലെ മുതൽ തന്നെ ചോദിക്കുകയായിരുന്നു ചേട്ടാ കേക്കില്ലേ കേക്കില്ലേ എന്ന്. കാരണം ഇതൊരു ബേക്കറി പ്രാന്തിയാണ്. സോ അതുകൊണ്ട് ഐസ്ക്രീം കേക്ക് അങ്ങനത്തെ സാധനങ്ങളിലെല്ലാം അഡിക്റ്റ് ആണ് ആള്. അടുത്ത മേടിക്കാൻ മക്കളെ. സൂപ്പർ, നൈസ് കേക്ക്. ആക്ച്വലി ഞാൻ അത് ക്ലാപ്പ് അടിക്കുന്നു, ക്ലാപ്പ് അടിക്കുന്നു. ഐസ്ക്രീം ഐസ്ക്രീം കേക്കാണിത്, അതുകൊണ്ട് ഞാൻ ഇത് തുറക്കാൻ പറ്റാതിരിക്കുന്നത്. കണ്ടോ മൊത്തം ഐസ്ക്രീം ആണ്. പിന്നെ ഐസ്ക്രീം നട്ട്സ്, ഇതിനെന്തോ ഒരു പേരുണ്ടായിരുന്നു സാധനം, ഞാൻ മറന്നുപോയി ഇപ്പം. പക്ഷെ എങ്ങനെയുണ്ട് സംഭവം? എങ്ങനെയുണ്ട്? വെറൈറ്റി സാധനല്ലേ. നമ്മുടെ ബർത്ത്ഡേ വരുമ്പോ അമ്മേനെ വേണം നല്ലോണം ഓർക്കാനായിട്ട്. ഇത്രയും വേദനയും സഹിച്ച് എന്നെ പ്രസവിച്ചതിന് ഇപ്പോഴാണ് നമ്മള് സാധാരണ അമ്മമാരെ അങ്ങനെ ഓർക്കാറില്ല. ജനിച്ച ആൾക്കാരെ നമ്മുടെ വിഷയമുള്ളൂ, അമ്മമാരെ ഓർക്കണം അല്ലേ. ഇവിടെ അപ്പൊ ഇതാണ് കുഞ്ഞുട്ടന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ സ്പൂണ് കൊണ്ട് കോരിയെടുത്ത ഐസ്ക്രീം കേക്ക്. ഇഷ്ടപ്പെട്ടാ? അതാണ്. അപ്പൊ ഇനി ഗിഫ്റ്റ് കൊടുക്കട്ടെ. ഗിഫ്റ്റ് അപ്പൊ അതെ, മൂന്ന് ഗിഫ്റ്റ് ഉണ്ട്. അപ്പൊ ഈ മൂന്ന് ഗിഫ്റ്റ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാനിപ്പോ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് കുഞ്ഞോട്ടിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ടാസ്ക് കൂടെയാണ്, നമ്മുടെ YK ലാബ്സിന്റെ ടാസ്ക് ആണ്. ഓക്കെ, എനിക്ക് വയ്യ. അതായത് ഈ മൂന്ന് ഗിഫ്റ്റില് ആദ്യത്തെ ഒരെണ്ണം സെലക്ട് ചെയ്യാം, ഇഷ്ടമുള്ളത് മിക്സ് ചെയ്യട്ടെ, മിക്സ് ചെയ്യട്ടെ. ഓക്കെ, സെലക്ട് ചെയ്തോ? ഓക്കെ, ഓൾ റൈറ്റ്. അപ്പൊ ഈ ഗിഫ്റ്റ് എന്താണോ നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്ത് വെക്കും. ഈ ഗിഫ്റ്റിൽ എന്താണുള്ളത് അതുപോലെ ഇവിടെ ചെയ്യണം.
റെഡി ഓപ്പൺ ചെയ്ത് നോക്കട്ടെ അമ്മ കേക്ക് മാറ്റിക്കോ അമ്മ ശരിയാവൂല ഇത് ഓപ്പൺ ചെയ്ത് ആദ്യം ഇവിടെ അറേഞ്ച് ചെയ്ത് വെക്കൂ ടേബിളിൽ ബെഞ്ച് ഇരിക്കാൻ വേണ്ടിട്ട് അപ്പൊ നമ്മൾ ഇത് സിമ്പിൾ ടാസ്ക് ആണ് ഫസ്റ്റ് സെലക്ട് ചെയ്തത് അപ്പൊ നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഇരിക്കണം ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യൂ കുട്ടി ഓക്കെ അത് ഓപ്പൺ ചെയ്തിട്ട് ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെക്കൂ എല്ലാം ഓരോ മിനിയേച്ചർ ഐറ്റംസ് ആണല്ലോ ആ പിന്നെ എനിക്ക് എന്റെ ഭാര്യ മിനി അല്ലേ ഓട്ടോ എന്നെ സംബന്ധിച്ച് എന്റെ ഭാര്യ മിനിക്കുട്ടിയാണ് അപ്പോ എന്റെ മിനിയേച്ചർ ആണിത് സാധനം എടുക്കാൻ ആൾക്കാര് വന്നു അതെ സെക്കൻഡ് ഹാൻഡ് വിലക്ക് കൊടുക്കുമ്പോ അറിയിക്കാം അപ്പൊ വരണേ മേടിക്കാൻ ആ അതുപോലെ ഇരിക്കോ എവിടെ നോക്കട്ടെ ആ അതുപോലെ ഞാനല്ലേ ഇരിക്കുന്നത് ആ ഞാൻ എന്റെ ലാസ്റ്റ് ഗിഫ്റ്റ് ഞാൻ ഇങ്ങനെ തരുന്നത് പോലെ ഓക്കെ സെറ്റ് ഓക്കെ താങ്ക് യു ഇനി അടുത്ത ലാസ്റ്റ് ഗിഫ്റ്റ് അപ്പോ അടുത്ത ലാസ്റ്റ് ഗിഫ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവാണ് ഇതെന്തിനാണ് ആളിങ്ങനെ കൈയാണിച്ച് നിർത്തിയിരിക്കണെന്ന് അറിയോ അല്ല ഇങ്ങനെ ആ അത്താണ് ഇത് എനിക്ക് ഇച്ചിരി ഹെവി ടാസ്ക് ആണ് അപ്പൊ ഇത് നമ്മുടെ ബർത്ത്ഡേ ഗേൾ ആയതുകൊണ്ട് അമ്മു എന്നെ പൊക്കണം ഞാൻ വേണമെങ്കിൽ ഓക്കെ റെഡി ഇപ്പുറത്ത് തിരിഞ്ഞേക്കൂ ചടിക്കൂ 1, 2, 3 ആളിപ്പോ വെയിറ്റ് കുറഞ്ഞു അതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് അതാണ് ഞാൻ ഇരുന്നിട്ടും ലിഫ്റ്റ് ചെയ്ത് കണ്ട അയ്യോ കണ്ട എങ്ങനെയുണ്ട് എന്റെ മോന് ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ അടിപൊളി എങ്ങനെയുണ്ട് ടാസ്ക് ഇഷ്ടപ്പെട്ടോ അയ്യോ ആ ഇത് ആര് ജയ് ഹനുമാന്റെ രണ്ടാം ഭാഗം അപ്പൊ ഇതാണ് നമ്മുടെ കുഞ്ഞുട്ടന്റെ കുട്ടി ബർത്ത്ഡേ സെലിബ്രേഷൻ സോ ഇത് ഇതൊന്നും കൊടുക്കാനുള്ളതല്ലേ ബർത്ത്ഡേ ഗിഫ്റ്റ് എല്ലാം ഇവിടെ ബാല കോലമായിരിക്കുകയാണ് അത്ഭുത ദ്വീപിനകത്തേക്ക് രണ്ട് രാക്ഷസിമാര് വന്ന് എല്ലാരും എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞാൽ തിന്നാനുള്ള പരിപാടിയൊക്കെ നോക്കുന്നുണ്ട് ആ നമ്മൾ ആർക്കും ആരും കൊടുക്കാൻ പാടില്ല അപ്പോ അതെ ആ അടുത്തൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് ഗിഫ്റ്റ് ഫാൻസ് അയച്ച ഗിഫ്റ്റ് ആണ് സോ അത് നമ്മൾ ഇവിടെ അൺബോക്സ് ചെയ്യുകയാണ് ലെറ്റ്സ് സീ എന്താണ് ആ ഗിഫ്റ്റ് എന്ന് നമുക്ക് നോക്കാം അമ്മയ്ക്ക് മൂക്കും ഒരേ ഡ്രസ് സൂപ്പർ അടിപൊളി അപ്പൊ അമ്മയ്ക്കും മോളൂസിനും അവരുടെ പേരുകളൊക്കെ രാകേഷ് വിഷ്ണു ഷിംന ശബാന ഹരിപ്രിയ ഓക്കെ ഇത്ര പേരാണ് ചേർന്നിട്ടാണ് എനിക്കും ധ്വനിക്കും കൂടിയിട്ട് ഈ ഡ്രസ് അയച്ചത് താങ്ക് യു സോ മച്ച് കേട്ടോ
ഇതിന് ഹെൽപ്പ് ചെയ്തത് അനിലി ചേച്ചിയാണ് അല്ലേ. നല്ല ഡിസൈൻ അനിലി ചേച്ചി, നല്ല രസം. ആക്ച്വലി അനിലി ചേച്ചിയുടെ ഡിസൈനിൽ ഞാനിപ്പോ കുറെ നാളെ കോസ്റ്റ്യൂം ചെയ്തിട്ട് ഇപ്പം എനിക്കും ധ്വനിക്കും കൂടിയിട്ട് അയച്ചു. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക് യു. ഇത്ര പേർക്ക് ഒരുപാട് നന്ദി ഉണ്ട്. ആക്ച്വലി എന്റെ എന്തെങ്കിലും എന്റെ എല്ലാ ബർത്ത്ഡേക്ക് അവരെനിക്ക് എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റ് എങ്കിലും അയക്കാതിരിക്കില്ല അല്ലേ ഏട്ടാ. താങ്ക് യു. അപ്പൊ ഇപ്രാവശ്യത്തെ എന്റെ ബർത്ത്ഡേ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടേട്ടാ, നല്ല സർപ്രൈസ്. എനിക്ക് ഇഷ്ടമായി, കൊള്ളാം കൊള്ളാം. നമ്മളൊക്കെ എടുത്തോണ്ട് നടക്കുന്ന പിള്ളേര്. എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് കേക്കാണ്. ആ അതങ്ങനെ ആയിരിക്കുമല്ലോ. കേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല കോസ്റ്റ്യൂമ്, നല്ല ഗിഫ്റ്റ്. പടത്തിന് പോകാൻ സമയമായി. ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.